പപ്പടലഹളയ്ക്കും ബീഫ് ഫ്രൈ കവർച്ചയ്ക്കും പിന്നാലെ ഫ്രൈഡ് റൈസ് സംഘർഷവും. നേരത്തെ ചീത്തപ്പേര് ആലപ്പുഴയ്ക്കായിരുന്നുവെങ്കിൽ ഈ തവണ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേട്ടിലാണ്. ചിക്കൻ ഫ്രൈഡ് റൈസിൽ ഇറച്ചി കഷ്ണം കുറഞ്ഞെന്നാരോപിച്ച് റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ സംഘർഷം. രാമക്കൽ മേട്ടിൽ പ്രവർത്തിക്കുന്ന സിയോൺ ഹിൽസ് റെസ്റ്റോറൻറ്റിലാണ് അഞ്ചംഗ സംഘം ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. റെസ്റ്റോറൻറ്റിലെ മേശകളും പ്ലേറ്റുകളും അടിച്ചു പൊട്ടിച്ച സംഘം ഒന്നര മണിക്കൂർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നാണ് റിസോർട്ടുകാരുടെ ആരോപണം. ബുധനാഴ്ച രാത്രി 10:30 സംഭവം. ചിക്കൻ ഫ്രൈഡ് റൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ സംഘം കഴിച്ചു. ഇതിനിടയിൽ ഫ്രൈഡ് റൈസിൽ ചിക്കൻ കുറഞ്ഞുപോയെന്നും കൂടുതൽ ചിക്കൻ വേണമെന്നും ആവശ്യപ്പെട്ട് സംഘത്തിലൊരാൾ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് അടിച്ചു പൊട്ടിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. മേശകൾ തകർത്തെന്നും ഒരു ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. അക്രമികളിൽ ഒരാളുടെ കൈക്ക് പരിക്കേറ്റതായി ജീവനക്കാർ പറഞ്ഞു. ബുധനാഴ്ച രാത്രി 10:30 സംഭവം. ഓർഡർ ചെയ്തതനുസരിച്ച് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ സംഘം കഴിച്ചു. ഇതിനിടയിൽ ഫ്രൈഡ് റൈസിൽ ചിക്കൻ കുറഞ്ഞുപോയെന്നും കൂടുതൽ ചിക്കൻ വേണമെന്നും ആവശ്യപ്പെട്ട് സംഘത്തിലൊരാൾ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് അടിച്ചു പൊട്ടിക്കുകയായിരുന്നെന്നും ജീവനക്കാർ പറഞ്ഞു. മേശകൾ തകർത്തെന്നും ഒരു ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. അക്രമികളിൽ ഒരാളുടെ കൈക്ക് പരിക്കേറ്റതായി ജീവനക്കാർ പറഞ്ഞു. സംഘർഷമുണ്ടാക്കിയവർ മദ്യലഹരിയിലായിരുന്നുവെന്ന ആരോപണം ഇതിനിടെ ഉണ്ടായി. റിസോർട്ട് ഉടമകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും നെടുകണ്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. എന്നാൽ തങ്ങൾ ആവശ്യപ്പെട്ട ഭക്ഷണമെല്ലാം നൽകിയതെന്നും അതിനെ തുടർന്ന് വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായതെന്നും മേശ തകർത്തിട്ടില്ലെന്നാണ് ആരോപണ വിധേയരായ യുവാക്കളുടെ വാദം. ഏതായാലും റെസ്റ്റോറൻറ്റ് ഉടമയുടെ പരാതിയിൽ യുവാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന നിലപാടിലാണ് പ്രദേശത്തെ റെസ്റ്റോറൻറ്റ് ഉടമകളും മറ്റു വ്യാപാരികളും. പപ്പടലഹളയുടെ നാണക്കേട് മാറി വരുന്നതിന് പിന്നാലെയാണ് ഈ മാസം ആദ്യം ആലപ്പുഴയിലെ ഹരിപ്പാട് ബീഫ് കവർച്ച കേസ് നടക്കുന്നത്. ദേശീയപാതയിൽ വെട്ടുവേനി ജംഗ്ഷനിൽ തട്ടുകടയ്ക്ക് സമീപം 2 സെപ്റ്റംബർ വൈകുന്നേരമായിരുന്നു സംഭവം. തട്ടുകടയിൽ നിന്നും ബീഫ് ഫ്രൈ വാങ്ങി ബൈക്കിൽ മടങ്ങുകയായിരുന്നു കാർത്തികപ്പള്ളി സ്വദേശി. കാറിലെത്തിയ പ്രതികൾ യുവാവിനെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടു. യുവാവിൻ്റെ കയ്യിൽ പണമില്ലെന്ന് മനസ്സിലാക്കിയ പ്രതികൾ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കയ്യിലുള്ള ബീഫ് ഫ്രൈ തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. മദ്യലഹരിയിലാണ് പ്രതികൾ യുവാവിനെ ആക്രമിച്ചുവെന്നാണ് പോലീസിൻ്റെ വാദം. എന്തായാലും സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വിവാഹ സദ്യയിൽ ചെറുക്കൻ കൂട്ടർ 2 പപ്പടം ആവശ്യപ്പെട്ടത്. നൽകാത്തതിനെ തുടർന്ന് വലിയ സംഘർഷമുണ്ടായത്. ഹരിപ്പാട് മുട്ടത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ സംഘർഷം. 12 മേശകളും 25 കസാരകളും തല്ലിത്തകർത്ത് അടക്കം 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഓഗസ്റ്റ് അവസാനം നടന്ന പപ്പടലഹളയിൽ ഉണ്ടായത്. പപ്പടലഹളയ്ക്കും ബീഫ് ഫ്രൈ കവർച്ചയ്ക്കും ശേഷം ഉണ്ടായ ഫ്രൈഡ് റൈസ് ലഹള ഏതായാലും ട്രോളന്മാർക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.